പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയ് അവർ എഴുതിയ കുറേ നാൾ മുമ്പെഴുതിയ ഒരു പുസ്തകമുണ്ട്, ലിസണിംഗ് ടു ഗ്രാസ് ഹോപ്പേഴ്സ്, വെട്ടുക്കിളികൾക്ക് കാതോർക്കാം. ലോകത്ത് നടന്ന പല ദേശങ്ങളിലും യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ നടന്ന വംശീയ ഹത്യകളെക്കുറിച്ചാണ്. പോഗ്രം എന്ന് ഇംഗ്ലീഷിൽ പറയും, വംശഹത്യ അല്ലെ വംശീയ ഹത്യ, പോഗ്രം. ഈ പോഗ്രങ്ങൾ എവിടെയൊക്കെ നടന്നുള്ള വിശദമായ ഒരു പഠനമാണ് ആ പുസ്തകം. അതെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന പലതും നമുക്ക് പിടികിട്ടും. ഇപ്പോൾ നമ്മുടെ സമകാലീന സംഭവവികാസങ്ങളുമായിട്ട് അതിനെ ചേർത്തിണക്കി പലതും പറയേണ്ടി വരുന്നു എന്നത് ഖേദകരമാണ്. ഇതിപ്പോൾ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം അരുന്ധതി റോയ് ഒരു ചടങ്ങിൽ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ അവർ കേരളത്തിൽ വന്നിരുന്നു. അവർ ആ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗം നമ്മുടെ കണ്ണ് തുറപ്പിക്കുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അവർ പറഞ്ഞത് മണിപ്പൂരിൽ നടക്കുന്നത് വെറും ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ല, വെറും ആഭ്യന്തര ക്രമസമാധാന പ്രശ്നമല്ല, അത് സ്റ്റേറ്റ് സ്പോൺസേഡ് വംശഹത്യയാണ്. ഭരണകൂട പിന്തുണയോടെ നടക്കുന്ന രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സമുദായം മറ്റൊരു സമുദായത്തെ ഇല്ലാണ്ടാക്കുന്ന ഉന്മൂലനം, അതിൻ്റെ പ്രക്രിയയാണ് എത്രയോ നാളുകളായി മണിപ്പൂരിൽ അരങ്ങേറുന്നത്. മണിപ്പൂർ കത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് വാ തുറക്കാൻ എത്ര നാളെടുത്തു? ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ട് എത്രയോ നാളുകളായി, അവിടുത്തെ ഒരു കാര്യവും സത്യവും പുറത്തു വരുന്നില്ല. ഒരു വീഡിയോ എങ്ങനെയോ ലീക്ക് ചെയ്തു. ആ വീഡിയോ എന്താണ്? സ്ത്രീകളെ നഗ്നരായിട്ട് പൊതു റോഡിലൂടെ നടത്തിക്കൊണ്ട് പോയിട്ട് മർദ്ദിച്ച് അവശരാക്കിയിട്ട് അവരെ മാനഭംഗപ്പെടുത്തുന്ന അതിക്രൂരമായ വീഡിയോയാണ് ലീക്ക് ചെയ്ത് പുറത്തു വന്നത്. അത് കണ്ടപ്പോഴാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രചരിച്ചപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എൻ്റെ ഹൃദയം വല്ലാണ്ട് പിന്നെ മുറിഞ്ഞുപോയി, ചുരുങ്ങിപ്പോയി, വേദനിച്ചു എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലെ ഒരു സംസ്ഥാനം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ഉള്ളിൽ തട്ടി പറയുന്ന വാക്കുകളാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി യൂറോപ്യൻ സന്ദർശനം നടത്തുന്ന ആ സമയത്ത് തന്നെയാണ് യൂറോപ്യൻ പാർലമെന്റ് മണിപ്പൂരിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ ഭരണകൂടം നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് നമുക്ക് മുഖത്തേറ്റ ഒരു അടി തന്നെയല്ല. എന്നിട്ട് എന്തായി? ഈ വീഡിയോ പുറത്തു വന്നതിനെ പറ്റിയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശങ്ക പ്രകടിപ്പിച്ചത്. അതായത് നടന്ന പ്രശ്നങ്ങളല്ല, ആ വീഡിയോ എങ്ങനെ ലീക്ക് ചെയ്തു, ഇത്തരം കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല. ഇപ്പൊ എന്താ ഹരിയാനയിലെ നൂഹിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ 5 ദിവസമായിട്ട് ഒരു സമുദായത്തിന്റെ മാത്രം തിരഞ്ഞെടുത്ത് അവരുടെ വീടുകളും കടകളും കുടിലുകളും ഒക്കെ ബുൾഡോസർ വെച്ച് അടിച്ചു തകർക്കുകയാണ്. അതിൽ ഇന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇടപെട്ടു, സ്വമേധയാ ഇടപെട്ട് പറഞ്ഞ് അത് നിർത്തിവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സിക്യൂട്ടീവിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു ഭരണകൂടത്തിൽ, പിന്നെ പ്രതീക്ഷ നമുക്കിപ്പോൾ ജുഡീഷ്യറിയിൽ മാത്രമാവുന്നു. മണിപ്പൂർ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട്, സ്വമേധയാ ഇടപെട്ടുകൊണ്ട് മണിപ്പൂരിലെ കാര്യങ്ങളുടെ മേൽനോട്ടം സുപ്രീം കോടതി വഹിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നു. അപ്പോൾ ഒന്നാം തൂണ് ലെജിസ്ലേച്ചർ മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് ഒരു ശബ്ദ കോലാഹലമായിട്ട് മാറ്റുക, ഇഷ്ടപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കുക. രണ്ടാം നെടുന്തൂൺ മീഡിയ, പിന്നെ ജനാധിപത്യത്തിൻ്റെ 3 പില്ലേഴ്സ്, ഭരണകൂടം, അങ്ങനെ. അപ്പോൾ ഇപ്പോൾ പ്രതീക്ഷ ജുഡീഷ്യറിയിലാണ് മനുഷ്യന് എന്തൊക്കെയോ ചില പ്രതീക്ഷകളുള്ളത്. അത് കോടതി അത്യാവശ്യം നിർവഹിക്കുന്നുണ്ട്, അതിന് കോടതിയോട് നമുക്ക് അത്രയധികം ബഹുമാനമുണ്ട് പല കേസുകളിലും. ഇനി ഒരു 4ാം തൂണുണ്ട്. ഈ 3 തൂണും പരാജയപ്പെടുകയാണെങ്കിൽ, 3 തൂണും പ്രതികാര ബുദ്ധിയോട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇടപെടേണ്ട ഒരു 4ാം തൂണുണ്ട്. മാധ്യമങ്ങൾ, അവരെ ഇപ്പം മാപ്രകൾ എന്നാണ് വിളിക്കുന്നത്. ഈ മാധ്യമങ്ങളുടെ നെടുന്തൂണി ഇപ്പം ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുത്തു. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, പത്രങ്ങളും ചാനലുകളും ഒക്കെ ചെയ്യുന്ന എന്താണെന്ന് നമുക്കറിയാം.
ന്യൂസ് ഈസ് ഹാപ്പൻഡ് വാട്ട് ഹാപ്പൻഡ് നോട്ട് ടു ക്രിയേറ്റ് അല്ലെ മേക്ക് അല്ല സംഭവിക്കുന്നതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി വിലയിരുത്തലാവാം ഇത് നുണ കഥകൾ ഉണ്ടാക്കുകയാണ് അത് ഒരു പ്രത്യേക രീതിയാണത് അത് നമ്മളെല്ലാവരും തിരിച്ചറിയണം ഇപ്പോൾ ഇന്നലെ ഇന്ന് ഇന്ന് മണിപ്പൂര് ഇപ്പോൾ ഹരിയാന നാളെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ ഏത് ദേശത്തും ഇത്തരം കാര്യങ്ങളിലേക്ക് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നത് വരും ജാഗ്രത വേണമെന്നാണ് അരുന്ധതി റോയ് തന്റെ പ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകിയത് അതൊരു വലിയ മുന്നറിയിപ്പാണ് ഇപ്പൊ ഈ ടെസ്റ്റ് ഡോസാണ് ഈ നടക്കുന്നത് മണിപ്പൂരിൽ ഹരിയാനയിൽ അത് വിജയിച്ചാൽ മറ്റ് പല ദേശങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും പല രൂപത്തിൽ അതിങ്ങനെ കടന്നു വരും അങ്ങനെയാണ് അവന്റെ വരവ് ലോക ചരിത്രം മുഴുവൻ നോക്കിയാൽ അവന്റെ വരവ് അങ്ങനെയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത വേണം ഏതായാലും ഒരു കാര്യം വളരെ സന്തോഷം നൽകി അതായത് വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത സുപ്രീംകോടതി എടുത്ത് കൊട്ടയിലെറിഞ്ഞു ഈ അയോഗ്യത കൽപ്പിച്ച കീഴ്ക്കോടതിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ഉത്തരവ് പാസാക്കിയത് അദ്ദേഹം പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നു നമ്മൾ കണ്ടതാണ് അതും ജനാധിപത്യത്തിന്റെ ഒരു ഒരു വിജയമാണ് അപ്പം ഇത്തരം പ്രതിരോധം തീർത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം എവിടെത്തി നിൽക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ആലോചിക്കണം കരുതൽ വേണം അരുന്ധതി റോയ് പറഞ്ഞതുപോലെ ഈ സുപ്രീം കോടതി വിധികൾ ഇപ്പൊ വന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി ഇതൊക്കെ നമുക്ക് ജുഡീഷ്യൽ വിശ്വാസം കൂട്ടുന്നുണ്ടെങ്കിലും മറ്റ് രണ്ട് നെടുന്തൂണുകളും പിന്നെ നാലാം തൂണ് അതിന്റെ കാര്യം പറയാനില്ല പിന്നെ ഒരു അഞ്ചാം തൂണാണ് സോഷ്യൽ മീഡിയ ഫിഫ്ത്ത് പില്ലാറായിട്ട് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ കള്ളനാണയങ്ങൾ ഇഷ്ടം പോലുണ്ട് നമുക്കറിയാം ഞാൻ എന്റെ പേര് അറിയുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കാമ്പയിൻ വളരെ നല്ല ചില കാമ്പയിനുകൾ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അത് ജനാധിപത്യത്തിന് കരുത്തേകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ അതുകൂടി നമ്മൾ കാണും അത് ഒരു പ്രതീക്ഷയാണ്